സാറേ, സാറിനെ പോലുള്ള കുലപുരുഷന്മാർക്ക് ആശ്വാസകരമായൊരു കോടതി നിരീക്ഷണം വന്നിട്ടുണ്ടല്ലോ സാറേ. എന്താ അത്? വിവാഹിതരായ സ്ത്രീകളോട് വീട്ടുജോലി ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ദ്രോഹമല്ലെന്ന് ദേ ബോംബെ ഹൈക്കോടതി. അതൊരു നല്ല നിരീക്ഷണമാണല്ലോ കുഞ്ഞെ. ഒരു കടുങ്കാപ്പ് ചോദിക്കുമ്പോൾ നമ്മളോട് പോയി പണി നോക്കാൻ പറയുന്ന കുടുംബിനികൾക്ക് ഇനിയെങ്കിലും ഈ നിരീക്ഷണം അങ്ങോട്ട് പാഠാവട്ടെ. അതിലായിരിക്കും ആ ഡൗട്ടുള്ളു. വീട്ടു ജോലി ചെയ്യുന്ന നമ്മളെ വൈഫിന് ഹസ്ബൻഡ് ശമ്പളം കൊടുക്കണമെന്ന് സർക്കാർ നിരീക്ഷിച്ച ഒരു നാട്ടിൽ കോടതിൻ്റെ ഈ നിരീക്ഷണം ഉണ്ടാക്കുന്ന റിലീഫ് ചെറുതല്ല. അതുള്ളതാ, പണ്ട് ഞങ്ങളുടെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് കേന്ദ്രം കൊണ്ടുവന്ന ആ നിർദ്ദേശം അന്ന് അലസിപ്പോയില്ലായിരുന്നെങ്കിൽ ഭാര്യമാർക്ക് ശമ്പളം കൊടുത്ത് ഈ രാജ്യത്തെ ഭർത്താക്കന്മാർ തെണ്ടിപ്പോകത്തില്ലായിരുന്നു. ഇനിയും അതിവിടെ നടക്കില്ലെന്ന് പറയാതെ സാറേ, വനിതാ മന്ത്രാലയത്തിൽ ഉറങ്ങുന്ന ആ പഴയ ഫയല് ഈ മോദി സർക്കാർ എങ്ങാനും ഇനി പൊക്കിയെടുത്താലോ? അതൊന്നും ഇനി ഇവിടെ നടക്കില്ല സഖാവേ. മൻമോഹൻ സർക്കാർ അന്ന് ആ നിർദ്ദേശം കൊണ്ടുവന്നപ്പോൾ തന്നെ അത് അംഗീകരിക്കാനാവില്ലെന്ന് ഞങ്ങളുടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പറഞ്ഞില്ലേ. ഇനി മോദി സർക്കാർ പൊക്കിയെടുത്താലും ഞങ്ങൾ അത് എന്നെ പറയും. നിങ്ങൾ ഇനി എന്നൊക്കെ പറഞ്ഞാലും അത് നടപ്പിലാക്കാൻ വലിയ പാടാ മനുഷ്യ. കെട്ടിയൊക്കെ ശമ്പളം കൊടുക്കണമെങ്കിലേ ആദ്യം ഈ വീട്ടുജോലി എന്നൊക്കെയാണെന്ന് കൃത്യമായി നിർവചിക്കണ്ടായോ? അത് നടക്കത്തില്ലല്ലോ. വീട്ടുജോലിയുടെ നിർവചനം മാത്രമല്ലല്ലോ, കുടുംബിനികൾ എത്ര മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടതെന്ന് തിട്ടപ്പെടുത്താനും പറ്റുന്നില്ലല്ലോ. ഇത് നല്ല കഥ. പുലർച്ച മുതൽ നാട്ടപ്പാതിര വരെ വീട്ടുജോലി ചെയ്താലും ഇനിയും ഉണ്ടാണ്ട് കുടി കുത്തിരിക്കയല്ലേ എന്ന് ചോദിക്കുന്ന ഭർത്താക്കന്മാരുള്ള ഈ നാട്ടിൽ എങ്ങനെയാന്നിപ്പോ വൈഫിന്റെ ഡ്യൂട്ടി ടൈം ഫിക്സ് ആക്കല്? പാടച്ചോ വിചാരിച്ചാൽ നടക്കൂലാല. അത് ശരി തന്നെയാ. ഇന്ത്യൻ കുടുംബ വ്യവസ്ഥ വലിയ പരിക്കില്ലാതെ ഇങ്ങനെ തുടരണത് തന്നെ ഈ കുടുംബിനികൾ മാടിനെ പോലെ പണിയെടുത്ത് കുടുംബം പുലർത്തുന്നത് കൊണ്ടല്ലേ മിത്രമേ. ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ നിരീക്ഷണം നമ്മൾ കുലപുരുഷന്മാരുടെ വിജയമെന്ന് പറയണതും അതുകൊണ്ടല്ലേ. നീതി അങ്ങും നയമിങ്ങും.